നമസ്കാരം പ്രിയപ്പെട്ടവർ, അതിഭയങ്കരമായ ഒരു ജീവിത കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം സംക്രാന്തി അടിച്ചിറയിൽ ലൂക്കോസ് ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സ്വയം കഴുത്ത് മുറിച്ച് മരിച്ചു. വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു. അങ്ങനെ മരിക്കുക എന്ന് പറയുന്നത് തന്നെ മഹാസംഭവമാണ്. ആ മരണം വളരെ ദുരൂഹമെന്ന നിലയിൽ വാർത്ത പത്രങ്ങളിൽ വന്നു, മനോരമയിൽ വന്ന വാർത്തയാണ്. ആ മരണത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളും ആരോപണങ്ങളും ഉണ്ടായി. പ്രത്യേകിച്ച് രാവിലെ പള്ളിയിൽ പോകുന്നതിന് വേണ്ടി എണീറ്റ ഭാര്യ ഈ മനുഷ്യൻ ഇങ്ങനെ കഴുത്തു മുറിച്ച് കിടക്കുന്ന കാഴ്ച കണ്ടിട്ട് ആ കത്തിയെടുത്ത് കഴുകി വൃത്തിയാക്കിയത് ചില സംശയങ്ങൾക്ക് കാരണമായി. പക്ഷെ എന്തായാലും പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അന്വേഷണമൊക്കെ നടത്തിയിട്ട് പറഞ്ഞു ഇത് ആത്മഹത്യ തന്നെയാണ്, ദുരൂഹതയൊന്നുമില്ല എന്ന്. ലൂക്കോച്ചൻ്റെ മരണം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചു. കാരണം ലൂക്കോച്ചൻ നാട്ടിലെ ഏറ്റവും ജനപ്രിയനായ ആളുകളിൽ ഒരാളാണ്. ദീർഘകാലം മർച്ചന്റ് നേവിയിൽ വിദേശത്തായിരുന്നു ജോലി ചെയ്തത്. അത്യാവശ്യം നല്ല വരുമാനമുണ്ടായിരുന്നു. മക്കൾ രണ്ടുപേരും വിദേശത്താണ്, മകനും മകളും ഓസ്ട്രേലിയയിലാണ് അവർ രണ്ടുപേരും. രണ്ടുപേരും നല്ല നിലയിൽ കഴിയുന്നു. ലൂക്കോച്ചനും ഭാര്യയും വളരെ അടുപ്പത്തിലാണ്. അടിച്ചറ ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ ഈ മാതൃകാ ദമ്പതികളായി അറിയപ്പെടുന്നു. രണ്ടുപേരും ഒരുമിച്ച് പള്ളിയിൽ വരുന്നു, ഒരുമിച്ച് പോകുന്നു, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നു, വളരെ സജീവമായി പൊതുപ്രവർത്തനം നടത്തുന്നു. ഈ പള്ളി പണിയുന്ന സമയത്ത് അതിനാവശ്യമായ തേക്കൊക്കെ അവർ സൗജന്യമായി കൊടുത്തു. ആരെയും സഹായിക്കുന്ന മാതൃകാ ദമ്പതികളായി അറിയപ്പെടുന്നവരാണ്. പിന്നെ എന്തിനാണ് ലൂക്കോച്ചൻ മരിച്ചത് എന്ന ചോദ്യം പ്രസക്തമായി. എല്ലാവർക്കും മാതൃകയെ നിൽക്കുന്ന, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ലൂക്കോച്ചൻ്റെ മരണം ഒരു ഞെട്ടലോടെയാണ് ആ ഇടവക സമൂഹം വിലയിരുത്തിയത്. എന്തായാലും അതിശയത്തോടെ ലൂക്കോച്ചിന് വിട നൽകാൻ ഇടവക സമൂഹം തീരുമാനിക്കുന്നു. നമുക്കറിയാം ക്രിസ്ത്യാനികളുടെ ശവസംസ്കാര ചടങ്ങ് വീട്ടിൽ ആരംഭിച്ച് പള്ളിയിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചില ചടങ്ങുകളുണ്ട്, അതിനുശേഷം ഒരു അനുശോചന പ്രസംഗമുണ്ട്, ചരമപ്രസംഗം. അത് നടത്തുന്നത് പള്ളിയിലെ അച്ഛനാണ്. വികാരി അച്ഛനാവണം നിർബന്ധമില്ല, അവരെ അറിയാവുന്ന ഒരു ഇടവക വികാരിയായിരിക്കും. ഈ ഇടവകയിൽ മുമ്പ് വികാരിയായിരുന്ന, ഈ കുടുംബവുമായി വളരെ അടുപ്പമുള്ള ഫാദർ സജി മേത്താനത്ത് ചെറിയൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗം അക്ഷരാർത്ഥത്തിൽ അവിടെ കൂടിയിരുന്നവരെ ഞെട്ടിച്ചു. ഒരു മരണം സംഭവിക്കുമ്പോൾ പൊതുവെ നമ്മൾ അയാളുടെ നല്ല കാര്യങ്ങൾ മാത്രം പറയും, ആരെയും കുറ്റപ്പെടുത്താതെ. ഏത് വലിയ ക്രിമിനൽ ആണെങ്കിലും നല്ലതേ പറയാറുള്ളൂ, മരിക്കുന്നവരെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ഒരു ഭാഷ്യം. ഇനി മരണത്തിൻ്റെ കാരണം വീട്ടുകാരാണെങ്കിലും ആരും അത് തുറന്നു പറയാറില്ല. എന്നാൽ ലൂക്കോച്ചിന് സംഭവിച്ചത് എന്തെന്നറിയാൻ ജനങ്ങൾക്ക് കൗതുകമുള്ളതുകൊണ്ട് അത് തുറന്നു പറയുകയായിരുന്നു സജി അച്ഛൻ. നാട്ടുകാർക്ക് മുമ്പിൽ ഇഴപിരിയാത്ത ബന്ധമായിരുന്നു ഭാര്യയും ഭർത്താവുമെങ്കിലും, ആ കുടുംബത്തിലുണ്ടായിരുന്നെങ്കിലും, അവർ ഇത്രയും സഹായിക്കുന്നെങ്കിലും അങ്ങനെയായിരുന്നില്ല യാഥാർത്ഥ്യമെന്നും, ഈ കുടുംബത്തിൽ ഒരുപാട് ഭിന്നതകൾ ഉണ്ടായിരുന്നെന്നും, തൻ്റെ മക്കൾക്ക് വേണ്ടി താൻ കഷ്ടപ്പെട്ട ഏതാണ്ട് 130,000 രൂപയോളം മുടക്കിയാണ് മക്കളെ വിദേശത്ത് അയച്ചത്, അവരെ സെറ്റിൽ ചെയ്യിപ്പിച്ചത്, അവരൊന്ന് ഡാഡി എന്ന് വിളിക്കുന്ന ഒരു ദിവസം കാത്തിരിക്കുകയായിരുന്നെന്നും, പല കാര്യങ്ങളിലും ഭാര്യയുമായും ഭിന്നതയുണ്ടായിരുന്നെന്നും ഒക്കെ അച്ഛൻ തുറന്നു പറയുകയും അച്ഛൻ വികാരപരമായി ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. മകൾ വിദേശത്തൊന്നും വന്നിട്ടില്ല സംസ്കാരത്തിന്. ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മകളോടും നേരിട്ട് കാണുന്ന മകനോടും ഒരു ചോദ്യം ചോദിക്കുന്നു, എന്നെങ്കിലും ഡാഡി എന്ന് ഈ മക്കളെന്നെ വിളിക്കുമെന്നായിരുന്നു കരുതിയത്. അവരോട് അച്ഛൻ ചോദിക്കുന്നു, നിങ്ങൾ ഇനി ആരെ ഡാഡി എന്ന് വിളിക്കുമെന്ന്. വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കേൾക്കുക. അതിനുശേഷം ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. സഞ്ജു എന്ന് സ്നേഹപൂർവ്വം വിളിക്കപ്പെടുന്ന ലൂക്കോസിയേട്ടൻ മലബാറിൽ കണ്ണൂർ ജില്ലയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവൻ, ഇല്ലായ്മയിൽ കഠിന പ്രയത്നത്തിലൂടെ ഭൗതിക ജീവിതം കെട്ടി ഉയർത്തിയവൻ, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം, പരോപകാര സന്നദ്ധൻ, കൂടപ്പിറപ്പുകളെ കോർത്തിണക്കിയവൻ, ദേവാലയത്തോട് എന്നും ആദരവ് പുലർത്തിയവൻ, വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിയവൻ, നാട്ടുകാർക്കെല്ലാം സ്വീകാര്യൻ. എന്നാൽ കുടുംബജീവിതത്തിൽ പരാജിതൻ. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ ഈ കുടുംബത്തിൽ ലൂക്കോസിയേട്ടൻ സ്ഥിര കുറ്റാരോപിതനായിരുന്നു. ലൂക്കോസിയേട്ടൻ പരാജയപ്പെട്ടതാണോ അതോ
പരാജയപ്പെടുത്തിയതാണോ? ഈ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. കഴിഞ്ഞ 15 വർഷമായി ഈ കുടുംബത്തെ എനിക്കറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ലോക്കോസ് ചേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്, എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്, ഞാൻ ഇവിടെയും വന്നിട്ടുണ്ട്. ലിസി എന്നെ വിളിച്ച് ലൂക്കോസ് ചേട്ടനെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുപദേശിച്ചാലും എന്തു പറഞ്ഞാലും ചേമ്പിലയിൽ വെള്ളമൊഴിക്കുന്നത് പോലെയാണ് എന്ന് എനിക്കറിയുകയും ചെയ്യാമായിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ വാൾപേപ്പർ കുടുംബത്തിന്റെ ഫോട്ടോയായിരുന്നു. ഒരു പിതാവെന്നുള്ള തലത്തിൽ പറയാൻ പറ്റില്ല എങ്കിലും അച്ഛനെങ്കിലും അറിയണം എന്നുള്ള മുഖവരയിൽ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, കുട്ടികളെ ഓസ്ട്രേലിയയിലേക്ക് പഠനത്തിന് അയക്കാൻ, അതോടൊപ്പം മറ്റു ചെലവുകൾ എല്ലാം കൂടി 1,35,00,000 രൂപ ഞാൻ ചെലവഴിച്ചു. കൂടാതെ ഓരോ പ്രാവശ്യവും എന്നെ ഓരോ കാര്യത്തിനായി അവർ നിർബന്ധിക്കും, കാർ വാങ്ങാൻ, ഇങ്ങനെ പലതിനും. തികയാതെ വന്നപ്പോൾ LIC നിന്ന് എനിക്ക് ലോൺ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പലതും വേണ്ട എന്ന് വെച്ച് ഞാൻ മക്കൾക്ക് ചെയ്യുന്നത് അവർ എന്നെങ്കിലും എന്നെ ഡാഡി എന്ന് സ്നേഹപൂർവ്വം വിളിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. പ്രിയ ക്ലീൻസ്, അകലങ്ങളിലിരുന്ന് ഇത് ലൈവായി കാണുന്ന ക്രിസ്റ്റി, ഇനി നിങ്ങൾ ആരെയാ ഡാഡി എന്ന് വിളിക്കുക? ആ വിളി കേൾക്കാൻ കൊതിച്ചയാളെ എന്നെങ്കിലും നിങ്ങൾ സ്നേഹത്താൽ വിളിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുമായിരുന്നില്ല. കഷ്ടപ്പെട്ടത് കുടുംബത്തിന്, നഷ്ടപ്പെട്ടതും കുടുംബത്തിന്. കുറ്റപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും നാം എന്ത് നേടുമെന്ന ചോദ്യത്തിന് ഉത്തരമാണ് ചേതനയറ്റ ഈ ശരീരം. നമ്മൾ കാണുന്നതല്ല ഈ ജീവിതത്തിലെ യാഥാർത്ഥ്യമെന്ന പാഠമാണ് ഈ ലൂക്കാച്ചന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റുള്ളവരറിയുന്നില്ല. നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ളവരും നമ്മളെ പരിചയമുള്ളവരുമൊക്കെ നമ്മൾ എത്ര സുന്ദരമായ ജീവിതമെന്നായിരിക്കും നമ്മളെക്കുറിച്ച് കരുതുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് കരുതുന്നത്. മറ്റൊരു വീട്ടിലെ സുന്ദരമായ മാതൃകാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞായിരിക്കും നമ്മൾ ബഹളമുണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും. എന്നാൽ നമ്മൾ കരുതുന്നതേ ആയിരിക്കില്ല അവരുടെ ജീവിതം. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ സംഭവങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ദുരൂഹ മരണങ്ങൾ പോലും ഉണ്ടാകുന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നം മിക്കവരും തന്നെ ഒരിക്കലേ കിട്ടാറുള്ളൂ എന്നതാണ്. വിവാഹമോചനം നമ്മുടെ നാട്ടിൽ വലിയ കുഴപ്പം പിടിച്ചതാണ്. ഒരു വിവാഹം നടത്തി പിരിഞ്ഞാൽ രണ്ടാമത്തെ വിവാഹത്തിലെത്തുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ പിടികിട്ടും. നമ്മൾ നമ്മുടെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ആകപ്പാടെ കിട്ടിയ ഈ വിവാഹ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ വലിയ പ്രശ്നങ്ങളായി മാറുന്നു. ഇതിനേക്കാൾ വലിയ 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 പ്രശ്നങ്ങളാണ് ചുറ്റിനുമുള്ള വീടുകളിൽ നമ്മൾ അറിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ വീടുകളിലൊക്കെ സന്തോഷം വിളയാടുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിനേക്കാൾ പ്രശ്നം അവിടെയായിരിക്കും. ഇത് നമ്മൾ അറിയുന്നില്ല. അത് മാത്രം വിവരമില്ലാത്ത ചില ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ വീട്ടിലെ കുറ്റം പുറത്തു പറയുന്നത് കൊണ്ട് അവരറിയുമായിരിക്കും. മിക്കവരും സ്വന്തം വീട്ടിലെ പ്രശ്നം ആരോടും പറയില്ല. അതുകൊണ്ട് നമ്മൾ അവർ മഹാ മാതൃകയായി കരുതുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലഭ്യമായ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമുക്ക് കിട്ടുന്നതൊക്കെയാണ് വലുത്. പലപ്പോഴും ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മൾ അറിയാത്തതുകൊണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ടെങ്കിൽ അവർക്കതാണ് വലുത്. ലോൺ അടയ്ക്കണം, പാല് വാങ്ങണം, കുട്ടികളെ പഠിപ്പിക്കണം, ഇതൊന്നുമില്ലാത്തവർക്ക് വേറെ പ്രശ്നമുണ്ടാവും. എല്ലാ സൗകര്യങ്ങളും ഒത്തുവരുമ്പോൾ പിന്നെ സ്നേഹക്കുറവ്, പരിഗണനക്കുറവ് എന്ന വിഷയമായിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കി, എല്ലാ കുടുംബജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. എല്ലാം തികഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരില്ല, പ്രശ്നങ്ങളില്ലാത്ത കുടുംബജീവിതമില്ല. നമ്മളിത് തിരിച്ചറിയുന്നത് ലൂക്കാച്ചനെ പോലുള്ളവർ മരിക്കുമ്പോഴാണ്. ലൂക്കാച്ചൻ്റെ ഇടവകക്കാർക്ക് ലൂക്കാച്ചൻ സ്വയം മരണം തിരഞ്ഞെടുക്കുന്നത് വരെ ഇങ്ങനെയൊരു പ്രശ്നമുള്ളത് അറിയത്തേയില്ലായിരുന്നു. കാരണം അത്രയേറെ മാതൃകാ ജീവിതമാണ് അവർ നയിച്ചത്. ഇതൊരു പാഠമാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ന് മാത്രമേ പറയാനുള്ളൂ.